ക്രിസ്തീയ വിരുദ്ധതയുടെ ട്രാൻസ്, അന്ത്യ അത്താഴത്തെ വികലമാക്കി സിനിമാ പോസ്റ്ററുകൾ. ക്രിസ്തീയ വിരുദ്ധത മുഖമുദ്രയാക്കിയ സിനിമാക്കാരുടെ തേരോട്ടമാണിപ്പോൾ. ഇപ്പോൾ പുറത്തിറങ്ങിയ ട്രാൻസും അണിയറയിലുള്ള അന്തപ്പന്റെ അത്ഭുതങ്ങളുമൊക്കെ ഇതിന്റെ തുടർച്ചയാണ്. ഒരു തട്ടിപ്പുകാരൻ വചനപ്രഘോഷകന്റെ റോളിലെത്തുന്ന ട്രാൻസിലൂടെ ക്രിസ്ത്യാനികളെ എത്രത്തോളം ആക്ഷേപിക്കാമോ അതിന്റെ പാരമ്യമാണ് സംവിധായകൻ ചെയ്തിരിക്കുന്നത്. ക്രിസ്ത്യാനികളുടെ പേരുപയോഗിച്ച്, ക്രിസ്തുവിന്റെ പേരുപയോഗിച്ച് ചില കാലങ്ങളിലൊക്കെ വ്യക്തികൾ ദൈവങ്ങളാണെന്ന രീതിയിൽ സ്വയം അവരോധിക്കപ്പെടുകയും താൻ യോഹന്നാനും തനിക്ക് പിറക്കാൻ പോകുന്ന ഇമ്മാനുവേലുമൊക്കെയാണ് എന്ന് പുലമ്പിയ നിരവധി പേർ ഈ ലോകത്ത് നിന്നും കടന്നുപോയിട്ടുണ്ട്. അത് സത്യം തന്നെയാണ്. എന്നാൽ സന്തോഷ് മാധവൻ എന്ന വ്യക്തിയെ അറസ്റ്റ് ചെയ്തതുമായി ബന്ധപ്പെട്ട് 2008 കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ആൾ ദൈവങ്ങളെ ഓടിച്ചിട്ടടിച്ചപ്പോൾ, പലരും ആൾക്കൂട്ട വിചാരണക്കിരയായപ്പോൾ, അക്കൂട്ടത്തിൽ ഒരു ക്രിസ്തീയ പുരോഹിതനും ഉണ്ടായിരുന്നില്ല എന്ന് നിങ്ങൾക്കറിയാമോ? സഭയുടെ കുർബാനയുടെ ചുവടുപിടിച്ച്, കൂദാശകളുടെ ചടങ്ങിന്റെ ചുവടുപിടിച്ച് പാടത്തും പറമ്പിലുമൊക്കെ കൂടാരങ്ങൾ തീർത്തവരും കോടികളുടെ ഭൂസ്വത്തിനുടമയായവരുമൊക്കെ ക്രിസ്ത്യാനികളാണ് തങ്ങൾ ഇന്നും എന്ന അവകാശവാദമാണ് ഉയർത്തുന്നത്. ഇവരിൽപ്പെട്ട സ്വയം അവരോധിത വൈദികനും ബിഷപ്പുമൊക്കെയാണ് തങ്ങളുടെ കഥയുടെ ലക്ഷ്യമെന്ന് തോന്നിപ്പിക്കുന്ന രീതിയിൽ കഥ മെനഞ്ഞ ട്രാൻസ് സിനിമയുടെ അണിയറക്കാർ ക്രിസ്തീയമായ ചിഹ്നങ്ങളെയും കൂദാശകളെയും ധ്യാന കേന്ദ്രങ്ങളെയും എല്ലാം പൊതുസമൂഹത്തിന് മുൻപിൽ ആക്ഷേപകരമായാണ് ചിത്രീകരിച്ചത്. വിജു എന്ന കൊച്ചു പേരിൽ നിന്നും ജോഷുവ കാൾട്ടൺ എന്ന പേരിലേക്ക് നിങ്ങളുടെ തട്ടിപ്പുകാരൻ രൂപവും ഭാവവും മാറ്റുമ്പോൾ, ജോഷുവ എന്ന ലോക പ്രശസ്തനായ ഒരു മതപ്രഭാഷകനെ അല്ല നിങ്ങൾ ഉദ്ദേശിച്ചത് എന്ന് വേറെ പറയേണ്ടി വരും. ഗബ്രിയൽ അമോർത്തിന്റെയും റെയ്നാൾഡ് ബോങ്കയുടെയും ബ്രദർ ജോഷുവയുടെയും ബെന്നിഹിന്റെയും ഒക്കെ കരങ്ങളാൽ ദൈവം അത്ഭുതം പ്രവർത്തിച്ച് 10,000 സാക്ഷികളായ വേദികളെ പുനരവതരിപ്പിച്ച നിങ്ങൾ ക്രിസ്തീയ വിരുദ്ധതയുടെ മൂർത്തമായ രൂപമാണ് ഇവിടെ കാണിച്ചത്. കുരിശിന്റെയും ബൈബിൾ വചനങ്ങളുടെയും ആവർത്തനങ്ങളിലൂടെ നിങ്ങൾ സൃഷ്ടിച്ചെടുത്ത നിങ്ങളുടെ ഭാവനയിൽ വിരിഞ്ഞ ഒരു തട്ടിപ്പുകാരന്റെ കഥ പറയുമ്പോൾ, എല്ലാ ക്രിസ്തീയ ധ്യാന കേന്ദ്രങ്ങളും വചന പ്രഘോഷകരും അത്ഭുതങ്ങളും രോഗശാന്തികളും എല്ലാം തട്ടിപ്പാണെന്ന് ആയിരുന്നെന്ന് നിങ്ങൾ പറഞ്ഞു വെക്കുന്നു. ഈ ചിത്രത്തെക്കുറിച്ചുള്ള നിരൂപണങ്ങൾക്കിടയിൽ പ്രമുഖ പത്രം എഴുതി ചേർത്ത വരികളാണ് താഴെ. ഈ ആൾദൈവങ്ങളിൽ ചിലരുണ്ടാക്കുന്ന കുഴപ്പങ്ങൾ ചർച്ചയാകുന്നുണ്ട് എങ്കിലും വ്യത്യസ്ത മതങ്ങളിൽ നാനാജാതി വിഭാഗങ്ങളിലും പുതിയ അവതാരങ്ങൾ രൂപപ്പെട്ടുകൊണ്ടേയിരിക്കുന്ന കാഴ്ച അത്ഭുതപ്പെടുത്തുന്നതാണത്രേ. എന്നിട്ട് എവിടെ വ്യത്യസ്ത മതങ്ങൾ, എവിടെ നാനാജാതി വിഭാഗങ്ങൾ, ഇവിടെ ക്രിസ്ത്യാനികളെ മാത്രമേ കണ്ടുള്ളല്ലോ. ഇതായിരുന്നോ സംവിധായക നിങ്ങൾ 3 വർഷം കാത്തിരുന്നിറക്കിയ മഹത്തായ സൃഷ്ടി? തീവ്ര ക്രൈസ്തവ വിരുദ്ധതയുടെ പിന്നണിയിൽ പ്രവർത്തിച്ച സംവിധായകന്റെയോ ഛായാഗ്രാഹകന്റെയോ നായകന്റെയോ നായികയുടെയോ മതം കൂട്ടിച്ചേർത്ത് വേണോ ഇനി ഞങ്ങൾ ഈ സിനിമയെ വിലയിരുത്താൻ? കലശലായ ക്രൈസ്തവ വിരുദ്ധത അപ്രപാളിയിലെത്തുമ്പോൾ അതിനു പിന്നിൽ പ്രവർത്തിച്ചിരുന്ന പേന ഒരു ക്രിസ്ത്യൻ നാമധാരിയുടേതായിരുന്നു എന്നത് ഞങ്ങളെ ലജ്ജിപ്പിക്കുന്നു. പ്രദർശനങ്ങളുടെ ആമുഖത്തിൽ എഴുതി കാണിക്കുന്ന ഇതിലെ കഥാപാത്രങ്ങളോ കഥയോ മറ്റേതെങ്കിലും വ്യക്തികളുമായി സാമ്യം തോന്നിയ അത് തികച്ചും യാദൃച്ഛികം മാത്രമായിരിക്കും എന്നൊരു വാചകം. നിങ്ങൾ നിങ്ങളുടെ വിഴുപ്പുകളെ ക്രിസ്ത്യാനികളുടെ മേൽ അടിച്ചേൽപ്പിക്കാനായി സിനിമയെ ആയുധമാക്കിയപ്പോൾ ചെയ്യുന്ന കൈകഴുകനാണിത്. ബെൻ പോലെ മികച്ച ചിത്രങ്ങൾ സംവിധാനം ചെയ്ത ആറ്റ്ലി ഇത്തവണ ശ്രദ്ധ നേടാനായി ക്രിസ്തീയ വിരുദ്ധതയെ തന്നെയാണ് കൂട്ടുപിടിച്ചിരിക്കുന്നത്. അന്ത്യ അത്താഴത്തെ ഹാസ്യത്തിനായി വികലമായി ചിത്രീകരിക്കുന്നതിന് കൂട്ടുപിടിച്ച ഇദ്ദേഹം സിനിമയ്ക്കുള്ള പോസ്റ്ററിൽ ക്രിസ്തുവിനും ശിഷ്യന്മാർക്കും പകരം അന്തപ്പന്റെ കോമാളികളെ ചേർത്തിരിക്കുന്നു. സിനിമയുടെ പ്രാരംഭ നടപടികളിലേക്ക് കടക്കുമ്പോൾ തന്നെ ക്രിസ്തീയ വിരുദ്ധർക്ക് പ്രതീക്ഷ കൊടുത്തു കഴിഞ്ഞു. പ്രേക്ഷകർക്കിടയിൽ തീർച്ചയായും ഈ സിനിമ ഒരു ചർച്ചാ വിഷയമാക്കും എന്ന് അണിയറ പ്രവർത്തകർ ഉറപ്പു നൽകി കഴിഞ്ഞു. ഇതേക്കുറിച്ച് ഒരു ഓൺലൈൻ മാധ്യമത്തിൽ പ്രസിദ്ധീകരിച്ച പരസ്യമല്ലാത്ത പരസ്യം ഇങ്ങനെയാണ്: ഒരു യഥാർത്ഥ സംഭവത്തെ ആസ്പദമാക്കിയായിരിക്കും സിനിമ. അതിനാൽ തന്നെ ഈ സിനിമ ഏതെങ്കിലും സാഹചര്യത്തിൽ ഒരു സമൂഹവുമായോ വ്യക്തികളുമായോ എന്തെങ്കിലും തരത്തിൽ സാമ്യം തോന്നിയാൽ അത് തികച്ചും യാദൃച്ഛികമായിരിക്കും അത്രേ. രസകരമായ മുന്നറിയിപ്പ്: നിങ്ങളുടെ ഭാവനയിൽ ചെളി പുരട്ടി അന്ത്യ അത്താഴ ചിത്രത്തെ വികലമാക്കാൻ നിങ്ങൾക്ക് ആരാണ് അധികാരം തന്നത്? മാതാഹരിയുടെ ചിത്രം ഉൾപ്പെടുത്തി ഭാഷാ പോഷിണി അന്ത്യ അത്താഴത്തെ വികലമാക്കിയതും പ്രതിഷേധത്തെ തുടർന്ന് പിൻവലിച്ചതുമൊന്നും അറിയാത്തവരല്ല നിങ്ങൾ.
സ്നേഹവും സഹനവും മുഖമുദ്രയായ ക്രിസ്ത്യാനികളുടെ പ്രതിഷേധങ്ങളെ നിങ്ങൾ ഭയക്കുന്നില്ല. കാരണം ആവിഷ്കാരത്തിന്റെ ത്വര നിങ്ങളെ പുളകമണിയിക്കുന്നു എന്നതിലുപരി വികൃതമായ പോസ്റ്ററുകൾ അടിച്ചെങ്കിലും ശ്രദ്ധ നേടാനുള്ള വളഞ്ഞ വഴി. മുഹമ്മദ് നബിയെ അവഹേളിച്ചു എന്ന കാരണത്താൽ ഷാർലി എബ്ദോയ്ക്ക് സംഭവിച്ചതോ ഉത്തരേന്ത്യയിലെ ആവിഷ്കാര കൃമികൾക്ക് സംഭവിച്ചതോ ഒന്നും ക്രിസ്ത്യാനികൾ ഇവിടെ പകർത്തില്ല എന്ന തിരിച്ചറിവ് നിങ്ങൾക്ക് നല്ലതാണ്. അതുകൊണ്ട് തന്നെ തിയേറ്ററുകൾ കത്തിക്കാനോ തല്ലിപ്പൊളിക്കാനോ കൈവെട്ടാനോ ക്രിസ്ത്യാനികൾ ഇല്ല. പക്ഷേ നിങ്ങൾ ഉണ്ടാക്കുന്നത് മുറിവാണ്, മതവികാരം വ്രണപ്പെടുന്നതിലൂടെ ഉണ്ടാകുന്ന മുറിവ്. പീലാത്തോസ് ഒരിക്കലേ കൈ കഴുകിയിട്ടുള്ളൂ, യൂദാസ് ഒരിക്കലേ ഒറ്റ കൊടുത്തിട്ടുള്ളൂ, യഹൂദന്മാർ ഒരിക്കലേ ക്രിസ്തുവിനെ ക്രൂശിലേറ്റിയുള്ളൂ. പക്ഷേ ക്രിസ്ത്യാനികൾ അടക്കമുള്ള ഈ ആവിഷ്കാരക്കാർ ദിനവും ഇത് ആവർത്തിക്കുകയാണ്. നിങ്ങൾ നിങ്ങളുടെ വികൃത സൃഷ്ടികളുമായി അഴുക്ക് ചാരുകളിൽ തന്നെ തുടർന്നോളൂ. പക്ഷേ ഞങ്ങൾ നിങ്ങളുടെ കഴിവുകൾ നല്ലതിനായി ഉപയോഗിക്കപ്പെടാനുള്ള ബോധ്യം നിങ്ങൾക്കുണ്ടാകുന്നതിനു വേണ്ടി പ്രാർത്ഥിക്കും.